നമസ്കാരം കേരളത്തിൻ്റെ തലസ്ഥാനത്ത് സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക ഭവനത്തിന് മുന്നിൽ ഇന്ന് രാവിലെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വില്ലാളി വീരന്മാർ വന്ന് സമരം ചെയ്യുകയും പോലീസുമായി ഏറ്റുമുട്ടുകയും ബാരിക്കേഡ് കടക്കാൻ ശ്രമിക്കുകയും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയും പോലീസിന് നേരെ കുപ്പിയെറിയുകയും ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് ഇതെല്ലാം കുറച്ച് സമയം പോലീസുകാർ കണ്ടു നിന്നെങ്കിലും പരിധി വിട്ടപ്പോൾ ലാത്തി ചാർജ് തുടങ്ങി ഗ്രനേഡ് പ്രയോഗിച്ചു കണ്ണീർവാതകം പ്രയോഗിച്ചു അങ്ങനെ ഇന്ന് രാവിലെ ഒരു ഒരൊന്ന് രണ്ട് മണിക്കൂർ കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ആക്രമണങ്ങളും പോലീസുകാരുടെ പ്രത്യാക്രമണങ്ങളും കൊണ്ട് ഇങ്ങനെ സംഘർഷഭരിതമായിരുന്നു എന്തിനായിരുന്നു ഈ അക്രമം എന്നാണ് നമ്മൾ ആദ്യം അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചത് പൊതുവേ പൊതുവെ നിന്ദയാണല്ലോ ഈ ഭാരതത്തിലെ ഒരു പ്രശ്നം നിന്ദ കേട്ടുകൊണ്ട് ഇരിക്കാൻ വയ്യാത്ത സഹിക്കാൻ വയ്യാത്ത പോപ്പുലർ ഫ്രണ്ടുകാർ രാജ്യത്താകമാനം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നാണ് മനസ്സിലായത് പക്ഷേ അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ സമരം ചെയ്യേണ്ടതുണ്ടോ എന്നാണ് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചത് പക്ഷേ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് പ്രവാചക നിന്ദയൊന്നും തിരുവനന്തപുരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ അറിഞ്ഞിട്ടേ ഇല്ല അവർ സമരം നടത്തുന്നത് ആലപ്പുഴയിൽ അവരുടെ കൂട്ടുകാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു ആലപ്പുഴയിൽ ഇവർ വമ്പൻ റാലി നടത്തിയല്ലോ ആലപ്പുഴയിൽ ഒന്ന് രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി ചോരപ്പുഴയൊഴുക്കി അവിടെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവിനെ തന്നെ അതിക്രൂരമായി കൊലപ്പെടുത്തി സംഘർഷാവസ്ഥ സൃഷ്ടിച്ച ശേഷം നന്ദു കൃഷ്ണ അടക്കമുള്ള ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ ഏകപക്ഷീയമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കൊലവിളി മുദ്രാവാക്യം വിളിക്കാനാണ് ആലപ്പുഴയിൽ വലിയ റാലി ആസൂത്രണം ചെയ്തത് ആലപ്പുഴയിലെ റാലിയിൽ പങ്കെടുത്തവർ ആലപ്പുഴ എസ് ഡി പി ഐക്കാർ മാത്രമായിരുന്നില്ല അത് കൊച്ചിയിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നുമെല്ലാം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും പ്രവർത്തകർ ആ റാലിയിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ ആ റാലിയിൽ പങ്കെടുത്ത് കൊലവെളി മുദ്രാവാക്യം വിളിച്ചു ഒരു കൊച്ചുകുട്ടിയെ മുതുക തിരുത്തിക്കൊണ്ട് അന്യമത വിദ്വേഷ മുദ്രാവാക്യം കൊലവിളി മുദ്രാവാക്യം സമൂഹത്തിൽ മറ്റു മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചതിൻ്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെല്ലാം തന്നെ അറസ്റ്റിലായി എന്തുകൊണ്ടാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് ആലപ്പുഴയിൽ നമ്മൾ ആരെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്തും ആരെയും കൊല്ലും ആരെയും വെട്ടിക്കൊല്ലും ആരെയും ഇല്ലാതാക്കും എന്തും ഞങ്ങൾ ചെയ്യും കേരളത്തിലെ പോലീസ് മിണ്ടാൻ പാടില്ല അനങ്ങാൻ പാടില്ല മുഖ്യമന്ത്രി നടപടിയെടുക്കാൻ പാടില്ല ഈ എടുത്ത നടപടിക്കെതിരെയാണ് ഇന്ന് രാവിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വീരശൂര പരാക്രമികൾ മുഖ്യമന്ത്രിയുടെ വീട്ടുമുറ്റത്ത് ഇത്രയും വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് മുഖ്യമന്ത്രിയുടെ വീടിന് മുന്നിലെന്ന് പറയുമ്പോൾ ഒരു നിമിഷം നമ്മൾ വിചാരിച്ചു പോയത് യോഗി ആദിത്യനാഥിൻ്റെയോ മറ്റോ ആണോ എന്നാണ് കാരണം മതനിന്ദ ആരോപിച്ച് അവിടെ കാൺപൂരിൽ പ്രശ്നം നടക്കുകയാണല്ലോ ബി ജെ പിയുടെ വക്താക്കൾ പറഞ്ഞത് ഈ രാജ്യത്തെ എല്ലാവർക്കും കേൾക്കാൻ കഴിയുമായിരുന്നു ഈ രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളും ആ പ്രസ്താവന കേട്ടതാണ് ഉള്ളതല്ലേ പറയാൻ പറ്റൂ ഇല്ലാത്തത് പറയാൻ പറ്റില്ലല്ലോ എന്ന് ഒരു വിഭാഗം വിമർശിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം ആ പ്രസ്താവന കേട്ടതാണ് ഒരു വിഭാഗക്കാർക്ക് മാത്രമാണ് ആ പ്രസ്താവന നിന്ദയായി തോന്നിയത് എന്തുകൊണ്ട് കാൺപൂരിൽ മാത്രം പോപ്പുലർ ഫ്രണ്ടുകാർ ആയുധമെടുത്തുകൊണ്ട് തെരുവിലിറങ്ങി എന്നറിയില്ല ഈ പ്രസ്താവനയുടെ പേരിൽ നിന്ദയുടെ പേരിൽ പ്രവാചകനിന്ദയൊക്കെ വിലപ്പോകുന്നത് ഈ ശരിയത്ത് നിയമം ഉള്ള രാജ്യങ്ങളിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രവാചക നിന്ദ എന്ന് പറയുന്നത് ഈ ആളുകളെ വെട്ടിക്കൊല്ലാനും അതുപോലെ തന്നെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അത് പതിയെ പതിയെ പ്രവാചക നിന്ദ ആളുകളെ കൊല്ലാനുള്ള ലൈസൻസാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് ചില സംഘടനകൾ അതുകൊണ്ടാണ് കാൺപൂരിൽ ഇവരെ ഒന്ന് ഭയപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ച് ചിലർ കുറുവടിയും വെട്ടുകത്തിയുമായി ഇറങ്ങിയത് പക്ഷേ വിലപ്പോയില്ല അവിടുത്തെ ഹിന്ദു സമൂഹവും അവിടുത്തെ ഉത്തർപ്രദേശ് പോലീസും ഇവരെ അടിച്ചൊതുക്കിക്കളന്നു കാൺപൂരിൽ ഈ പോപ്പുലർ ഫ്രണ്ട് വിചാരിച്ചതൊന്നും നടന്നില്ല അതിൻ്റെ ഒരു ചൊറിച്ചിൽ മാറ്റാനാണ് ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിച്ച് പാകിസ്ഥാനോട് പോയി കുറ്റം പറയുക ഖത്തറിനോട് പോയി കുറ്റം പറയുക കുവൈറ്റിനോട് പോയി കുറ്റം പറയുക സൗദി അറേബ്യയോട് പോയി പറയുക അവരെ കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ വിളിപ്പിക്കുക ഇങ്ങനെയുള്ള ചില പതിവ് കലാപരിപാടികൾ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും നടത്തിയത് ആ ഒരു പ്രവാചകനിന്ദയുടെ അലയോലിയായിരിക്കുമോ തിരുവനന്തപുരത്ത് എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അല്ല പിണറായി വിജയനും പോപ്പുലർ ഫ്രണ്ടുകാരും കഴിഞ്ഞ ദിവസം വരെ തോളത്ത് കൊണ്ട് നടന്നതാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ കഴിയും വരെ പിണറായി വിജയൻ നന്നായി സോപ്പിട്ട് പതയ്ക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നടപടിയെടുക്കാതെ നിവർത്തിയില്ല എന്ന് വന്നപ്പോൾ അറസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ഓരോന്നോരോന്നായി അകത്തായിപ്പോയി ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്ന ആവശ്യം ഒരു പരിധി ന്യായമാണ് കാരണം ആലപ്പുഴയിൽ അങ്ങനൊരു റാലി അനുവദിക്കരുത് എന്ന് പോലീസിലെയും അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ ഏജൻസികളുമെല്ലാം സർക്കാരിനെ ഉപദേശിച്ചതാണ് പക്ഷെ മുഖ്യമന്ത്രി ചെവിക്കൊണ്ടില്ല നിങ്ങൾ റാലി നടത്തിക്കോളൂ നിങ്ങൾ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ ആരെ വേണമെങ്കിലും കൊന്നോളൂ എന്ന അനുമതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നൽകിയത് അതനുസരിച്ചാണ് ഞങ്ങൾ റാലി നടത്തിയതും ഞങ്ങൾ ഈ പറയുന്ന കൊലവിളി മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ചത് നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ കുറ്റം ഇനിയിപ്പോൾ ഞങ്ങളുടെ തലയിൽ എന്തിന് വെക്കുന്നു എന്ന് ആലോചിച്ചിട്ടാകാം ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടുകാർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതി തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത് എന്തായാലും തോളത്ത് കൈയിട്ട് നടന്നവർ ഇപ്പോൾ പരസ്പരം രണ്ട് ചേരികളിലായത് നന്നായി മുഖ്യമന്ത്രി പിണറായി വിജയനും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ അടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ സമരത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും കാൺപൂരിലെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഹൃദയത്തിൽ കൊണ്ട ആ പ്രവാചക നിന്ദ തിരുവനന്തപുരത്തെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കൊണ്ടിട്ടില്ല എന്നറിയുന്നതും സന്തോഷം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്